കോവിഡ് ബാധിതരെയും ക്വാറന്റീനിൽ കഴിയുന്നവരെയും പ്രത്യേക വിഭാഗം സമ്മതിദായകരെ കണക്കാക്കിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ അനുമതി നൽകിയിരിക്കുന്നത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ സ്പെഷ്യൽ തപാൽ വോട്ട് അനുവദിക്കേണ്ടവരുടെ പട്ടികയാണ് ഇന്നു മുതൽ തയ്യാറാക്കുന്നത്. ഡെസിഗ്നേറ്റഡ് ഹെൽത്ത് ഓഫീസർമാർക്കാണ് പട്ടിക തയ്യാറാക്കൽ ചുമതല. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ആദ്യ സർട്ടിഫൈഡ് ലിസ്റ്റ് ഇന്ന് തന്നെ തയ്യാറാക്കി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് കൈമാറും. നാളെ മുതൽ ഡിസംബർ 7 വൈകിട്ട് 3 വരെയുള്ള സർട്ടിഫൈഡ് ലിസ്റ്റ് അതാത് ദിവസങ്ങളിലും തയ്യാറാക്കി കൈമാറണം. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാത്ത 9 ജില്ലകളിലെ ചുമതലപ്പെടുത്തിയ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ നിന്നുള്ളവരുടെ ലിസ്റ്റും ഇന്നു മുതൽ തയ്യാറാക്കണം. തുടർന്ന് വോട്ടെടുപ്പിന്റെ തലേദിവസം വരെയുള്ള കോവിഡ് രോഗികളുടെയും ക്വാറന്റീനിലുള്ളവരുടെയും പട്ടികയും തയ്യാറാക്കണം. ഈ പട്ടിക ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് അതാത് ദിവസങ്ങളിൽ കൈമാറണം. പട്ടികയിലുള്ളവരുടെ വീടുകളിൽ പ്രത്യേക പോളിംഗ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തിയാണ് പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തുക. വോട്ടിംഗ് പ്രക്രിയ ആരംഭിക്കുന്ന തീയതി പിന്നീട് അറിയിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. സർട്ടിഫൈഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ പോളിംഗിന് മുൻപ് കോവിഡ് മുക്തരാവുകയും ക്വാറന്റീൻ പൂർത്തിയാക്കുകയും ചെയ്താലും സ്പെഷ്യൽ തപാൽ വോട്ട് മാത്രമേ അനുവദിക്കൂ. ഇവർക്ക് നേരിട്ട് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്താനാകില്ല. തലേദിവസം വൈകിട്ട് 3 ശേഷം രോഗബാധിതരാകുന്നവർക്ക് പോളിംഗ് ദിവസം വൈകിട്ട് 5 ശേഷം PPE കിറ്റ് ധരിച്ച് ബൂത്തിലെത്തി വോട്ട് ചെയ്യാം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.